കേരളത്തിലെ സർക്കാരും പോലീസും ഒക്കെ താങ്കളെ ഒരു ഭീകരവാദി എന്ന നിലയിലാണ് ചിത്രീകരിക്കുന്നത്, എന്താണ് തോന്നുന്നത്? എന്നെ ഭീകരവാദി എന്ന് പറയുന്ന എൽ ഡി എഫും യു ഡി എഫും സതീശൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി പറയുന്നത്, എൽ ഡി എഫും യു ഡി എഫും പറയണം, പിള്ളേരുടെ പോലീസും അത് പറയണം. പക്ഷേ പോലീസ് അങ്ങനെ പറഞ്ഞില്ല. പോലീസ് പിണറായി പറഞ്ഞതനുസരിച്ച് അതനുസരിച്ച് കേസ് എടുത്ത് കള്ളക്കേസ് ഉണ്ടാക്കി, എയൊക്കെ ഇട്ടു, 95 A ഇട്ടാ കൊണ്ട് കൊടുത്തത്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ നീതിനായ പീഠമുണ്ട്. ആ നീതിനായ പീഠത്തിൻ്റെ മുമ്പിൽ ഇന്ത്യൻ ഭരണയോടൊരു ബഹുമാനമാണ് അവർക്കുള്ളത്. അവർ വ്യക്തിയില്ല, സമൂഹമില്ല, ശരി എന്തെന്ന് നോക്കുക അത് ചെയ്യുള്ളൂ. ഇവിടുത്തെ മൈസെട്ട് ഫസ്റ്റ് ക്ലാസ് ആ ജഡ്ജിയുടെ പേരിന് ജഡ്ജിയുടെ ആശാ ഒരു ജഡ്ജിയാണ്, നല്ലൊരു കുടുംബം, ആശാ മിസ്സസ് ആശാ കോശി. അവരുടെ മുമ്പിലോട്ട് കടലാസ് കൊടുത്തപ്പോൾ അവരൊന്നും അവർ ചോദിക്കേണ്ടി വന്നില്ല. കാരണം ആർക്കൊന്നും പറയാനില്ല, കാരണം അതിനകത്ത് ഞാൻ ചെയ്ത തെറ്റെന്താന്ന് പറയണ്ടേ. അവർ പറഞ്ഞ് ഞാൻ ആകെ അന്ന് ഹിന്ദു മഹാസമ്മേളനത്തിൽ ഹിന്ദുക്കളോടല്ലേ സംസാരിച്ചത്, ഹിന്ദു മഹാസമ്മേളനത്തിൽ മുസ്ലിങ്ങളാരും കൂടി ഇരിപ്പില്ല വർഗീയ വികാരം ഉണ്ടാക്കാൻ. ഞാൻ മുസ്ലിമിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ കേൾക്കാൻ അവിടെ മുസ്ലിം ഇല്ലല്ലോ, പിന്നെ ഇതിനെ മുസ്ലിം വികാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആകെപ്പാടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഒറ്റ കാര്യമുള്ളൂ അതിനകത്ത്, ഈ എന്താ നമ്മുടെ ഈ ഭക്ഷണത്തിനകത്ത് തുപ്പുന്നത്. അതിഥി നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടോ, ഞാൻ കാണിക്കുക എപ്പോൾ വേണം. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് മൗലവി പറഞ്ഞിരിക്കുക, ഞങ്ങൾ തുപ്പും, ഞങ്ങളുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാകുന്ന ഞങ്ങൾ തുപ്പുന്നതുകൊണ്ടാണ്. അത് അത് ശരിയല്ലെന്ന് പറയാതിരിക്കാൻ പറ്റുമോ എനിക്ക്? ഞാനങ്ങ് തുപ്പുന്നതിനാണ് ഉദ്ദേശിക്കുന്നില്ല, അതിന് പറയുന്നില്ല. ഇത് തുപ്പൽ ഇതിന് ഹയറാണ് അത്ര എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ അത്രയായിട്ട് തോന്നില്ല, വല്ലവനെ തുപ്പൽ എനിക്ക് പറ്റിയില്ല, അത് ഇഷ്ടമില്ല. അത് അത് കാശ്മീരിപ്പുള്ളവർക്കുള്ള നല്ലതായിരിക്കും, തിന്ന എനിക്ക് വിരോധമില്ല. ഭാഗത്താണ് മതവിദ്വേഷം തകൾ, അതായത് ഒരു മതത്തിനെതിരെ പറഞ്ഞ ഏത് ഭാഗത്തെ മതവിദ്വേഷം ഉണ്ടാക്കിയെന്ന് പറഞ്ഞതാണ്. അതായത് സത്യം പറഞ്ഞാൽ മതവിദ്വേഷമാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു പുതിയ ധ്രുവീകരണം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ എൽ ഡി എഫ് എന്ന് പറയാൻ പറ്റുകയല്ലോ, പിണറായി വിജയൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷമായിരിക്കുന്ന മുസ്ലിം വിഭാഗത്തെ സ്വാധീനിക്കാൻ വേണ്ടി എല്ലാ കള്ളക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായി എസ് ഡി പി ഉൾപ്പെടെയുള്ള ഭീകര സംഘടനം, പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനവുമായി അഡ്ജസ്റ്റ് ചെയ്താണ് അങ്ങനെ നീങ്ങുന്നത്. അത് അങ്ങനെ പോകുന്ന അങ്ങനെ അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മുസ്ലിമിനെ തന്നെ രാജ്യസഭ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ അവർ നേരിടേണ്ട യു ഡി എഫ്. യു ഡി എഫ് ഇപ്പോൾ നോക്കുന്നത് എന്താ, യു ഡി എഫിൻ്റെ ശ്രമം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ പറ്റുമോ. അതിനവർ സമരം നടത്തിയിട്ട് എന്നെ കിട്ടി. അവർ നോക്കിയിട്ട് അവരെന്ത് ചെയ്ത് കോൺഗ്രസ് എത്രയോ നേതാക്കന്മാർ രാജ്യസഭാ സീറ്റിന് വേണ്ടി അപേക്ഷയായിട്ടുണ്ട്, എല്ലാത്തിനും തട്ടിയിട്ട് ഒരു മുസ്ലിമിന് അവരും കൊടുത്തു. അപ്പം പിണറായി കൊടുത്താൽ ഞങ്ങളും കൊടുക്കും. അപ്പോൾ ആര് കൊടുത്താലും എന്ത് കൊടുത്താലും എല്ലാം വട്ടിക്കകത്ത് വീഴുന്നതെല്ലാം മുസ്ലിം, മനസ്സിലായില്ലേ? ഇത് മുസ്ലിം ഭീകരവാദത്തിൻ്റെ ഒരു ഭാഗമാണ്, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇവിടെ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരു മുന്നിലായിട്ട് മത്സരിക്കും. ഓൾ ഇന്ത്യ ലെവലിൽ ഇലക്ഷൻ എന്നാലും അങ്ങനെ വരുള്ളെന്ന്. പിന്നെ എന്തിനാ ഇവിടെ രണ്ടായിട്ട് നിൽക്കുന്നത്? പിണറായി സമ്മതിക്കില്ലെന്ന് പറഞ്ഞത് പാർട്ടി കോൺഗ്രസ് നടന്നത്. പാർട്ടി കോൺഗ്രസിൽ എന്താ യെച്ചൂരിയുടെ അഭിപ്രായം തന്നെ, കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ച് നിൽക്കണമെന്നല്ലേ? ഇവിടെ കോൺഗ്രസിൻ്റെ ഉള്ളിലിരിക്കുന്നു, അതല്ലേ? അങ്ങനെ ചെയ്താൽ പോരെ? അത് രണ്ടും ഒന്നിച്ച് ചേരുമ്പോൾ വരാൻ പോകുന്നതെന്ന്, ഈ രണ്ടും കള്ളക്കൂട്ടങ്ങളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിമതിയും സ്വജനപക്ഷവാദവും വൃത്തികേടും മാത്രം എന്ന് രണ്ട് മുന്നണികൾ. ഈ മുന്നണികൾക്കെതിരെ പോരാട്ടം നടക്കുക, അത് ജനം ജീവിക്കണ്ടേ? ശമ്പളം കൊടുക്കാൻ കാശില്ലെന്ന 4,27,000 കോടി രൂപ കടമുള്ള സർക്കാരല്ലേ ഇത്? ഇന്ന് ശമ്പളം കൊടുക്കാൻ കാശിലായിട്ട് 3,000 കോടി കടമെടുത്തിരിക്കുക. അവനാണ് 50 പോലീസുകാർ തിരുവനന്തപുരത്തുനിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് അയക്കുന്നത് എന്നെ പിടിക്കാൻ. രൂപ എത്ര എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ എത്ര രൂപ പോയിട്ടുണ്ട്? അങ്ങനെ അനാമത്ത് ചെലവ് മാത്രം. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ പോരാടണം, മനസ്സിലായോ? അങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ ശക്തി കിട്ടാൻ വേണ്ടി ഞാൻ അമേരിക്ക പോയി ചികിത്സിക്കുകയാണ്. ആര്? പിണറായി വിജയൻ. പിണറായി വിജയൻ പോയി പറയേ അടുത്തത്, ഞാനും അമേരിക്കൻ സാമ്രാജ്യത്തിനെ പോരാടാൻ ശക്തി കിട്ടാൻ വേണ്ടി ചികിത്സിക്കാൻ പോവുകയാണ്. എങ്ങോട്ട്? അമേരിക്ക. ആര്? കോടിയേരി ബാലകൃഷ്ണൻ. നാണം വേണ്ടേ ഇമാർക്കൊക്കെ. അന്ന് ഈ പ്രസംഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു, ഒരു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കുറച്ച് ഇങ്ങനെയൊന്നും വിചാരിക്കുന്നുണ്ടോ? ഞാനിതൊക്കെ പറയുന്നില്ല, അവർക്ക് സഹിക്കാത്തേ. നാണം വേണ്ടേ ഇവർക്ക് നടക്കുന്നു. സാധാരണഗതിയിൽ കേരളത്തിലെ പൊതുപ്രവർത്തകർ ശീലിച്ചു പോകുന്ന ഒരു, അതായത് ചില അപ്രീ സത്യങ്ങളൊന്നും വിളിച്ചു പറയാൻ അവർ ധൈര്യം കാണിക്കാറില്ല. എവിടുന്നാണ് താങ്കൾക്ക് ഈ ധൈര്യം ഉണ്ടാകുന്നത്? എന്താണ് താങ്കളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? ധൈര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ
ഏതെങ്കിലും ഒരു കേട്ടോ, ആദ്യം പഠിച്ചോ നിങ്ങൾ അനിയന്മാർ, ഏതെങ്കിലും സ്ഥാനം ആഗ്രഹിക്കുന്നതിനാ ഈ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും കടന്നും ഉരുന്നും ഒക്കെ പോകുന്നു. എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഒരു മന്ത്രി ആകണ്ട, എം എൽ എ പോലും ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞു ഒരു മടിയില്ല, കാരണം ഞാൻ ഇവൻ്റെ ഒന്നും ചെലവിലല്ല. തക്കാലം ഒരുത്തന്നെ കാശ് മേടിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാനിത് ഒരു സമ്പന്നനെ കുറ്റം പറയാൻ പേടിക്കണം, കാരണം അവൻ്റെ അവന് ചില്ലറ മേടിക്കണം, എനിക്കിവിടെ വ്യാജ്യം ഉണ്ടെന്ന്. പിന്നെ ഞാനിതിനാണ് അവനെ പേടിക്കുന്നത്, ഞാനല്ലേ പച്ചയ്ക്ക് വർത്തമാനം പറയുന്നത്. ഇവിടെ ഒറ്റ എണ്ണം പറഞ്ഞുതരാം. ഹലോ, ഞാൻ നിങ്ങൾ ആലോചിച്ചു, ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ എൽ ഡി എഫും യു ഡി എഫും പോയാൽ എവിടെ പോയി നിൽക്കും? 4,27,000 കോടി രൂപ കടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കടം പോയാൽ ഇനി കേന്ദ്ര ഗവൺമെൻറ് കാലാവധി 3% എല്ലാം കാലാവധി കഴിഞ്ഞിരിക്കുക, എവിടെ പോയി നിൽക്കും? ഇവിടെ 100,000 കയറിയിലും കൊണ്ട് നടക്കുക ഇയാള്, നമ്മുടെ ജപ്പാനിലെ ആക്രിയായി സാധനം, എവിടെ പോയി നിൽക്കും? നമ്മൾ 3,500 കോടി രൂപ ഉണ്ടെങ്കിൽ ശബരി റെയിൽവേ തീർക്കാമെന്ന് പറഞ്ഞിട്ട് ആ കൊടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന പിണറായിയാണ് 100,000 കയറിയിലും കൊണ്ട് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സാക്ഷിയുണ്ടോ? ഇതൊക്കെ പി സി പറയുമ്പോൾ പി സി പറഞ്ഞ് തൂക്കാൻ മതിക്കണമെന്ന് പറഞ്ഞാൽ തൂക്കട്ടെ, കാണാം. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ താങ്കൾ ആ പ്രസംഗത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നു. അന്ന് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു ഒരു രണ്ട് മതത്തിൽപ്പെട്ട ആളുകളെ താങ്കൾ വിവാഹം നടത്തി കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ കേട്ടിരുന്നു അത്. അപ്പോൾ എന്തായിരുന്നു താങ്കൾ ആ പ്രസംഗത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്? എന്താണ് ഇപ്പോൾ ആളുകൾ ഉന്നയിക്കുന്ന പ്രശ്നം? അതായത് ഞാൻ അന്ന് ആ യോഗത്തിൽ പറഞ്ഞു, ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു, ഒരു വിരോധവും എനിക്കില്ല. അതിന് ഉദാഹരണം പറഞ്ഞു, ഈരാറ്റുപേട്ടിലുള്ള ഒരു മുസ്ലിമിനെ തെടനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കൊണ്ട് ഞാൻ കെട്ടിച്ചു കൊടുത്തു. രണ്ടു കൂട്ടരെ അപ്പനെയും അമ്മയൊക്കെ വരുത്തിച്ച് അവരുടെ ക്രിസ്ത്യ പെണ്ണിൻ്റെ അപ്പനും അമ്മയൊക്കെ പിണങ്ങി, പക്ഷേ ബലമായിട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പിടിച്ചു കെട്ടിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ അവരത്ര സ്നേഹത്തിലാണ്, ഒരു വിരോധമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അതല്ല നടക്കുന്നത്, അവിടെയാണ് പ്രശ്നം. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പെണ്ണുങ്ങളെ സ്നേഹിച്ച് റാഞ്ചിക്കൊണ്ട് പോവുക, അപ്പനെ അമ്മയും ഇട്ട്. ലവ് ജിഹാദില്ല, സുപ്രീം കോടതി പറഞ്ഞതാണ് പറഞ്ഞത്, ലവ് ജിഹാദല്ല. 18 വയസ്സ് കഴിഞ്ഞ് പെണ്ണ് ചാടിപ്പോൾ എന്നെ ചെയ്യാൻ? പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാ മനഃപൂർവ്വം കൊണ്ടുപോയി? കോഴിക്കോട് ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി അതിനകത്ത് കയറ്റിയാൽ പിന്നെ ആ പെണ്ണിൻ്റെ കുറവ് തിരിഞ്ഞു പോകുന്നതാണ് എനിക്ക് റിപ്പോർട്ട്. ഒന്നുകൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണത്. അത് കഴിഞ്ഞ് ഒരു പ്രസംഗത്തിന് ഇവിടെ നിർത്തുള്ളൂ, ഒരു പ്രസംഗം കഴിഞ്ഞ് ഒരു മുസ്ലിം കൊച്ചൻ കിട്ടും. അത് ഒരു മൗലിയുടെ പ്രസംഗമാണ് ഞാൻ കേട്ടത്. 5,000 ലവ് ജിഹാദിലൂടെ ഞങ്ങൾ കൊണ്ടുവന്ന ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ 1 കൊല്ലം കൊണ്ട് 5,000 മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രസവിക്കും എന്ന് അയാളുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിലുണ്ട്, ഞാൻ അത് കേട്ടു. അത് കണ്ടാണ് ഞാൻ പറയാൻ കാരണം. അത് കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ എവിടെയാണ്? അത് കഴിഞ്ഞാൽ അതാണ് നേരെ താലിബാൻ IS ഭീകരർക്ക് വേശ്യാവൃത്തിക്ക് വേണ്ടി ബലാത്സംഗത്തിനിടെ അയച്ചു കൊടുക്കുക, കടൽ കടത്തി വിടുക നിയമവിരുദ്ധമായി. ഇതൊക്കെ തടയണ്ടേ സർക്കാർ? അത് തടയണമെന്ന് ഞാൻ പറഞ്ഞത്, അത് തടയാൻ നോക്കുന്നതിന് പകരം പറഞ്ഞവനെ വെച്ച് തൂക്കിലാൻ നോക്കുന്ന പിണറായിയെപ്പറ്റി എന്ത് പറയാനാണ്? ഒരു മതത്തിനെതിരെയായിരുന്നോ പറഞ്ഞത്, അതോ ചില സംഘടനകൾക്കെതിരെയായിരുന്നോ താങ്കൾ പ്രധാനമായും ആ പ്രസംഗത്തിൽ? ഒരു മതത്തിന് മുസ്ലിം സമുദായം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യയെ സ്നേഹിക്കാത്ത ഒരു ക്രിസ്ത്യാനിയുടെയോ ഒരു ഹിന്ദുവിൻ്റെയോ ഒരു മുസ്ലിമിൻ്റെയോ വോട്ട് എനിക്ക് വേണ്ട. അത് ക്രിസ്ത്യാനിയാണെങ്കിൽ ഹിന്ദുവാണെങ്കിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നതിൽ അവൻ വോട്ട് എനിക്ക് വേണ്ട. ഞാൻ പ്രത്യേകം പറഞ്ഞു, പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ക്രിക്കറ്റ് കളിക്കുമ്പം പാകിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞ ഉടനെ സിന്ദാബാദ് വിളിച്ച് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നവനെ പാകിസ്ഥാനിൽ പോയി ജീവിച്ചോണം, ഇവിടെ ജീവിക്കാൻ പാടില്ല. എൻ്റെ പോളിസി അതാണ്, ഞാനതാ വിശ്വസിക്കുന്നു, ഞാൻ ഉറച്ചു നിൽക്കുക. പറഞ്ഞ ഒരു കാര്യം, ഈ ജനസംഖ്യാ അനുപാതവുമായി ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞിരുന്നു, 58 ഹിന്ദു ശതമാനം ക്രിസ്ത്യൻ ശതമാനം ഇത്രയായിരുന്നു പറഞ്ഞു. അതിൽ എന്താണ് താങ്കൾ ഒരു തെറ്റ് കാണുന്നുണ്ടോ, അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ആ പറഞ്ഞ കണക്ക് 100% കറക്റ്റാണ്. ഇന്ന് വരെ എതിർക്കാൻ ഒരുത്തിന് കഴിഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കുന്നു. 1958 EMS കാലത്താണ് ഹൈക്കോടതി കേസ് വന്ന്. 25% ക്രിസ്ത്യാനി, 25% കുറവ്, 0.1% കുറവുള്ളൂ, ബാക്കി ക്രിസ്ത്യാനിയായിരുന്നു. അന്ന് മുസ്ലിം 14% ഉള്ളൂ. ഇപ്പോഴോ 25 ക്രിസ്ത്യാനി 14 14 മുസ്ലിം 32. ഇതിൻ്റെ എന്നാ മുസ്ലിം വർദ്ധിച്ചു എന്തെങ്കിലും തെറ്റൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം മറ്റുള്ളവരും അതുപോലെ ശ്രദ്ധിക്കണ്ടേ, മറ്റുള്ളവർ ശ്രദ്ധിക്കുക. അതായത് ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ നല്ലത് യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്നുള്ള, നമ്മളും തയ്യാറെടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ യുദ്ധം ഉണ്ടാകില്ല. ഇതൊരു ഇപ്പോൾ രണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും എണ്ണം കുറഞ്ഞിങ്ങനെ തീരുക എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് പിടിച്ചു കയറും. 50% കിട്ടി അവർ യുദ്ധം ചെയ്ത് പിടിക്കുക, അവരുടെ പാരമ്പര്യം അതാ. നമ്മുടെ എല്ലാ രാജ്യവും എടുത്ത് നോക്കിയോ, ഇറാൻ, ഇറാഖ്.
എല്ലാം ഇങ്ങനെ വന്നതല്ലേ. നമ്മുടെ പലസ്റ്റീൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് ഒരു 15% മുസ്ലിമായപ്പം അവരടിച്ചു വന്ന് വെച്ച് കയറി പിടിക്കുകയായിരുന്നു. ഇവിടെ അത് ചെയ്യാൻ വേണ്ടി ഇവിടെ പറഞ്ഞല്ലോ, 10 കൊല്ലത്തിനകം ഞങ്ങൾ കേരളം, ഈ കേരളം ഒരു മുസ്ലിം രാഷ്ട്രമാക്കുന്നു. മുല്ലാക്ക പറയുക, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമല്ല, ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് തകളെന്ന് വീണ്ടും ആവർത്തിച്ചിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു ഹിന്ദു രാഷ്ട്രമാക്കണം ഇന്ത്യ. അതിന് കാര്യം എന്താ, ഹിന്ദു എന്ന് പറയുന്നത് അറിയാമല്ലോ മതേതരത്വമാണ്. ആ മതേതരത്തിൽ നിയന്ത്രണമുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖം സംഭവിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളെല്ലാം ഒരു കുടുംബമാണ്, ഹൈന്ദവ ശാസ്ത്രമാണ്. പക്ഷേ കുടുംബത്തിൽ കിടന്ന് മാറ്റപ്പെടുന്ന പാടില്ല, അതിന് ശിക്ഷയുണ്ട്. ഇവിടെ ഇത് ഒരു കുടുംബമായി പോകുന്നു സാരം വന്നാൽ നിയമപരമായി തന്നെ ഇവന്മാർ മര്യാദയ്ക്ക്. ഇപ്പം ജനാധിപത്യം ഏതവനും എവിടെപ്പെട്ട് ആരും തന്തയ്ക്ക് വിളിക്കുമല്ലോ, നടക്കില്ലേ? ചോദ്യം ചെയ്യാൻ പറയാനും ആരുമില്ലല്ലോ. അതുകൊണ്ട് ഇവന്മാർക്ക് എന്തും ചെയ്യാം, അതൊക്കെ നിയന്ത്രിക്കണ്ടേ? CPM പലപ്പോഴും ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി വലിയ തോതിൽ പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്താണ് താങ്കളുടെ ഈ ഒരു അനുഭവം കൊണ്ട് താങ്കൾക്ക് തോന്നുന്നത്? CPM പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു പാർട്ടി കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. തീർന്നല്ലേ ഇത്? ഇപ്പം ഈ CPM-നെ എൻ്റെ കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം. ഒരു തമാശ പറഞ്ഞ് ഇപ്പോൾ കറക്റ്റായില്ലേ? ബംഗാളി 30 കൊല്ലം പഠിച്ച് തീർന്നല്ലോ. അവിടെ ഉണ്ടോ ഇപ്പോൾ സാധനം? അവിടെ ഈ കഷായത്തിന് മേമ്പൊടി ചേർക്കാൻ സാധനം ഇല്ലെന്നായി പോയി. ഇപ്പോൾ ആകെപ്പാടി കേരളത്തിനെ മാത്രമേ ഉള്ളൂ, അതിപ്പോൾ തീർന്നോളൂ. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മെമ്പർഷിപ്പ് കുറഞ്ഞു നമ്മൾ സമ്മതിച്ചല്ലോ. ഇത് ഏകാധിപത്യമായിട്ട് നടക്കല്ലേ? പിണറായിസം അല്ലാതെ കമ്മ്യൂണിസം ഇവിടെ ഉണ്ടോ? ഈ പിണറായിസം കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ? ലോകം മുഴുവൻ നടന്ന് കൊള്ളയടിക്കുക, രാജ്യം മുഴുവൻ നടന്ന് കൊള്ളയടിക്കാൻ വേണ്ടി നടക്കും. ഞാൻ ചോദിക്കുക, ചികിത്സിക്കാൻ വേണ്ടി അമേരിക്ക പോവുക, അമേരിക്ക 10 മിനിറ്റ് പോയച്ച് തിരിച്ച് അറേബ്യയിൽ ഇപ്പം 4 രാജ്യങ്ങളിൽ കൂടെ കയറി ഇറങ്ങി 12-15 ദിവസം തിരിച്ചു വരും. എൻ്റെ മര്യാദയാണ്? ഇത് ആരുടെ കാശാ? പിണറായിയുടെ കുടുംബത്തിലെ കാശ് കൊണ്ടെന്നാണോ ഈ ചെയ്യുന്നത്? നമ്മുടെ നീതിപ്പണമാണ് അതെടുത്ത് ഇപ്പോൾ ഈ തമാശ കളിക്കുന്നേ? അതൊക്കെ വളരെ തെറ്റായ നടപടിയല്ലേ? അംഗീകരിക്കാൻ പറ്റുമോ? ഈ വിഷയത്തിൽ എത്രത്തോളം പിന്തുണ താങ്കൾക്ക് ലഭിക്കുന്നുണ്ട്? ഇപ്പം ഇടത് വലത് മുന്നണികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. അപ്പോൾ താങ്കൾക്ക് എത്രത്തോളം പിന്തുണ ലഭിക്കുന്നുണ്ട്, ആരിൽ നിന്നൊക്കെ അത് ലഭിച്ചു? യാതൊന്നും പേടിക്കണ്ട, ഞാൻ പറഞ്ഞ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നത് എന്താണെന്നറിയോ? ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ മാന്യന്മാരായ മുസ്ലിങ്ങളുടെ മുന്നണി ഉണ്ടാകണം. അതുണ്ടായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അതുണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യാതൊരു സംശയവും വേണ്ട, കേരളം ഭരിക്കുന്ന മുന്നണിയായിരിക്കും അത്, യാതൊരു തർക്കവും വേണ്ട. സഭാ അധ്യക്ഷന്മാരുടെയൊക്കെ ഒരു പിന്തുണ താങ്കൾക്ക് ലഭിച്ചതായി കേൾക്കുന്നത് എങ്ങനെയാണ്? അത്തരം ആളുകളിലേക്ക് ഒരു ഈ വിഷയമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് ഇന്നിപ്പം ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം അഭിനന്ദ പാലാ പിതാവ് കല്ലറങ്ങാട്ട് പിതാവ് വിളിച്ച് എന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, നന്മയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. അറക്കിയ പിതാവാണ് ഞങ്ങളുടെ കത്തോലിക്കാതെ പഠിയനെ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുന്ന വലിയ പിതാവ്. അറക്കിയ പിതാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മാന്യമായ പിതാവാണ്. അദ്ദേഹം പറഞ്ഞു, PC യു ഗോ ഹെഡ് തൻ്റെ ഇടമായിട്ട് പോകും, ഞാനുണ്ട്, നീ സഭ പുറകിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നിങ്ങനെ പ്ലീമി സിനിമേനെ വിളിച്ചു. അദ്ദേഹം അദ്ദേഹം ഇവിടുത്തെ കർദിനാളാണ്, അങ്ങനെ എല്ലാം വിളിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഏതായാലും ഒരു കാര്യം പറയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്രിസ്ത്യൻ സമൂഹം ജീവിക്കാൻ വേണ്ടി ഒന്നിക്കണം എന്ന ചിന്ത എല്ലാവരുടെയും വീട്ടിൽ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഹിന്ദുക്കളും ആ നില ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകും. കാരണം ഈ തീവ്രവാദികൾ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മാന്യന്മാരായ മുസ്ലിങ്ങളും ഈ തീവ്രവാദം തെറ്റാണെന്ന് പറയും. അപ്പോൾ ഇവിടെ നന്മയുണ്ടാകും. അതുണ്ടാകാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്തരം നിലപാടുകൾ പരസ്യമായിട്ട് വിളിച്ച് പറയുന്നതുകൊണ്ട് താങ്കൾക്ക് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാകുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. താങ്കൾക്ക് വേണേൽ ഇതൊരു ഒരു ഹൈന്ദവ പ്രശ്നമാണ്, അത് അവർ നോക്കിക്കോട്ടെ എന്നുള്ള നിലയിൽ താങ്കൾക്ക് മറ്റുള്ളവരെ പോലെ നിശബ്ദം പാലിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ എന്താണ് അത്തരം കാര്യം താങ്കൾക്ക് തോന്നുന്നത്? എന്നെ സംബന്ധിച്ചു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശരി കാണാനും ശരി ചെയ്യാനും ആഗ്രഹിക്കുന്നതാണ്. ഇത് ശരിയാണ് എന്ന് കണ്ടാൽ ശരിയോടൊപ്പം നിൽക്കും, അതിനകത്ത് ലാഭവും നഷ്ടവും നോക്കുന്നില്ല. എനിക്ക് ഇന്നുണ്ടായ നഷ്ടം ഇന്ന് അരിയുത്രപ്പള്ളി പോകേണ്ടതാണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതായത് ഇന്ന് അരിയുത്ര സെൻ്റ് ജോറജിൻ്റെ പെരുന്നാൾ 8-ാം ഇടമായിരുന്നു. 24-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അതിൻ്റെ 8-ാം ഇടം ഈ May 1-ാം തീയതി അന്നാണ് എന്നെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച്, ഞാൻ ഇന്ന് അരിയുത്രപ്പള്ളി 5:30 കുർബാന കാണേണ്ട ആളാണ്. ഞാനും ഭാര്യയും കുർബാന കണ്ടു കഴിഞ്ഞ് പള്ളിയുടെ കൈക്കാരന്മാരെ മുറിച്ചെന്ന് ഇവിടെ വിചാരിച്ചതിന് അച്ഛന്മാരൊക്കെ ആയിട്ട് കണ്ടിട്ട് ഇന്നത്തെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ആളാണ് ഞാൻ. അതെല്ലാം ഒഴിവാക്കാൻ നാസ്തികനായ പിണറായി കഴിഞ്ഞു.
അരിയത്തറ വെല്ലിച്ചൻ്റെ ശാപവും കൂടെ ഇതോടുകൂടി പിണറായി ഏറ്റിട്ടുണ്ട്. അങ്ങേരെ ശാപം ഏറ്റിട്ട് ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല, പേടിക്കണ്ട. അതുകൊണ്ട് അതും കൂടെ മേടിച്ചോളൂ ഇപ്പോൾ. അതുകൊണ്ട് ആരെങ്കിലും പേടിപ്പിച്ചിട്ടൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം അതുകൊണ്ട് അത് ഞാൻ തുറന്ന് പറയും, നേരിടുകയും ചെയ്യും, ഒരു സംശയം വേണ്ട. കോടതിയിൽ നിന്ന് അനുകൂലമായിട്ട് താൽക്കാലികമായൊരു ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. എന്നാലും ഇടത് വലത് മുന്നണികളൊക്കെ തങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ട്. എന്താണ് ഇനിയുള്ള അവരുടെ ഒരു പ്രതിഷേധത്തെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? അമ്മമാരെ എൻ്റെ മൂക്ക് ചെയ്തു, എനിക്ക് ചിരി വരുന്നു. പോകാൻ പറയാം അമ്മാരോട്, അമ്മമാർക്ക് അമ്മമാരുടെ രാഷ്ട്രീയം, ഞാൻ എൻ്റെ രാഷ്ട്രീയം, ഞാൻ രാഷ്ട്രീയമായിട്ട് തന്നെ പോകും, സംശയമുണ്ട്. അമ്മമാരെ മൂക്ക് ചെയ്താൽ പോകുന്നുണ്ട്. അമ്മമാർ എന്നെ അങ്ങനെ തല്ലാനും കൊല്ലാനും വരാതിരിക്കുക അമ്മമാർക്ക് നല്ലത്. അല്ല അമ്മമാർ നോക്കും, ഒരു അഞ്ചാറ് വരെ കുരുതി കൊടുത്താൽ എന്നെ ഞാൻ കൊല്ലാമല്ലോ എന്ന്. ശരിയാ, കുട്ടിയൊക്കെ പറയുന്നത് താങ്കൾ ഈ കേരള സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷമാണ് തകർത്തതെന്നുള്ളതാണ്. അതെ അതെ അതെ, രണ്ടും കൂടെ കൂട്ട് കച്ചവടമാണല്ലോ. മുസ്ലിം ലീഗ്, കോൺഗ്രസ്, സി പി എം ഒക്കെ ഒരു കൂട്ട് കച്ചവടമല്ലേ? ജനങ്ങളെ കൊള്ളയടിച്ച് തിന്നുകയല്ലേ? അതിന് തകർക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്? സാർ കൂട്ട് കച്ചവടമാണ്. കൂട്ട് കച്ചവടമാണെന്ന് പറയുന്നവിടത്ത് കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞേരെ മര്യാദയ്ക്ക് ഇരിക്കുക, എന്നല്ലേ എന്നെപ്പറ്റി വൃത്തിയോട് പറഞ്ഞാൽ വല്ലതും പറയും. പറഞ്ഞാൽ പിന്നെ കുഞ്ഞാലിക്കുട്ടി ദുഃഖിക്കേണ്ടി വരും. ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു നിന്ന് അറിയിച്ചേരെ. എങ്ങനെയാണ് ഈ ബി ജെ പി നിലപാട്? എങ്ങനെയാണ് പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രി താങ്കളെ കാണാൻ നേരിട്ട് അവിടെ എത്തിയിരുന്നു, അദ്ദേഹത്തിന് അനുമതി നൽകിയിരുന്നില്ല, അപ്പോൾ എന്താണ് ആ കാര്യത്തിൽ? ഒരു ഇതൊരു ഫെഡറൽ സംവിധാനത്തിന് അപകടമല്ലേ? ബഹുമാനായ കേന്ദ്രമന്ത്രി മുരളീധരൻ എന്നെ കാണാൻ ഇവിടെ വന്നപ്പോൾ അത് തടയുക എന്ന് പറയുന്ന എന്തൊരു നാണം കെട്ട നാറി സർക്കാരായിരുന്നു. ഒന്ന് ആലോചിച്ച്, ഒരു കേന്ദ്രം നിയമവിരുദ്ധമാണ്. അങ്ങനെ ഗവൺമെൻറ്റിനും പോലീസ് എസ്കോർട്ടിനും മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റുകയില്ലേ? ഞാനാണെ കയറും, മര്യാദ കാണിക്കോ? ഒരു കേന്ദ്രമന്ത്രി വന്ന് അദ്ദേഹത്തെ തടയുക, അദ്ദേഹം മാന്യനായതുകൊണ്ടല്ലേ മിണ്ടാതെ പോയത്? അദ്ദേഹം പത്രക്കാരുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം പോയത്? ഞാൻ അവിടെ വന്ന് നിങ്ങളെ പി സി ജോർജിനെ കാണാൻ വന്നത് ശരിയായില്ല, അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ഡി വൈ എഫ് ഐയും ഒക്കെ നേരത്തെ അവിടെ പ്രതിഷേധത്തിനിടയിൽ പറഞ്ഞു. ഈ ഡി വൈ എഫ് ഐ ഗുളന്മാർക്ക് പറഞ്ഞത് നിങ്ങൾ എടുത്ത് പറയാം ദൈവത്തോട്. അവനൊക്കെ പല പള്ളിക്കൂടത്ത് പോയിട്ടുണ്ടോ? നീ പള്ളിക്കൂടത്ത് പോയി നീ ഗുളത്തരം പറയൂ, പറഞ്ഞിട എന്താറിയണ്ടേ? അതൊക്കെ പിണറായി പറയുന്നു, ഞാൻ ചിന്താ വിളിക്കുന്നു. ചിന്താവാ, ചിന്താവാ, എന്നാ ചിന്താവാ? പഠിക്കണ്ടേ ഇവനൊക്കെ? പള്ളിക്കൂടത്ത് പോകണ്ടേ? എന്നുവെച്ചാൽ ചിന്താവാ പറഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യം വല്ലതും ഉണ്ടോ? ജോർജിൻ്റെ വാഹനത്തിന് നേരെ പ്രതിഷേധമായി എത്തിയത് ഒരു ജനപ്രതിനിധി കൂടിയായ സി പി ബാലായിരുന്നു. ഞാൻ എൻ്റെ ശക്തമായിട്ട് ഞാൻ എൻ്റെ മകനെ അപ്പുറം ഇരിക്കുന്നത് അവിടെ ഇടുക്കിയവൻ. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കൗൺസിലറാണ്. ഓ, ആ വിവരദോഷിക്കും ആരുടെ വോട്ട് ചെയ്തതെന്ന് ഞാൻ അന്നേരം ചിന്തിച്ചു. എന്തൊരു നാണം കെട്ട, അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു പത്ത് പേരെ കൂട്ടിക്കൊണ്ടാണ് വേണ്ടതല്ലേ അവിടെ. എന്നെ അവൻ്റെ പരാതി പറയട്ടവൻ, സങ്കടം സഹതാപം തോന്നി അവനോട്. കേരള സമൂഹത്തോട് ഈ വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കേരള ജനസമൂഹത്തിന് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇടത് വലത് രണ്ട് മുന്നണികൾ ചേർന്നുകൊണ്ട് നിങ്ങളെ കൊള്ളയടിക്കുകയാണ്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായ അംഗങ്ങളെ അപമാനിച്ചുകൊണ്ട് ഒരുപക്ഷം മുസ്ലിം ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന രണ്ട് മുന്നണിയും ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഇതിനെതിരായിട്ട് നിങ്ങളുടെ മനസാക്ഷി ഉണരണം, ശക്തമായി പ്രതികരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.